സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കെതിരായ മാനനഷ്ട കേസിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ന് എറണാകുളം സിജിഎം കോടതിയിൽ ഹാജരായി മൊഴി നൽകും. മോൺസൺ മാവുങ്കൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തപ്പോൾ കെ സുധാകരൻ മോൺസന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്ന് അതിജീവിത വെളിപ്പെടുത്തിയെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ ആരോപണം. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെ സുധാകരൻ മാനനഷ്ട കേസ് നൽകിയിരുന്നത്. നാമി ദിനേഷ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നാമി, വെരി ഗുഡ് മോർണിംഗ്. വലിയൊരു ഗുരുതരമായ വെളിപ്പെടുത്തലായിരുന്നു എം വി ഗോവിന്ദൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി, അന്ന് കെ പി സി സി അധ്യക്ഷനെതിരെ ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഈ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ്, തനിക്കിതുമായി യാതൊരു പങ്കുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കെ സുധാകരൻ മാനനഷ്ട കേസുമായി കോടതിയിലെത്തിയത്. അത് സംബന്ധിച്ച് ഇന്ന് മൊഴിയിൽ രേഖപ്പെടുത്താൻ അദ്ദേഹത്തെ വിളിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഭവ്യ, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മാനനഷ്ട കേസ് നൽകാനായി, ഹർജി നൽകാനായി കോടതി നേരിട്ടായിരുന്നു കെ സുധാകരൻ ഹാജരായത്. അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു തനിക്കെതിരെ ഈ ഒരു ഗൂഢാലോചനയാണ്, മനസ്സാവാജ താൻ അറിയാത്തൊരു കാര്യത്തിനാണ് അതും ഇത്രയും കുറ്റകരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിമിനൽ കേസായതിനാലാണ് താൻ നേരിട്ട് ഇവിടെ ഹാജരായതെന്ന് ഈ ഹർജി സമർപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് മൊഴി നൽകാനായി എത്തുകയാണ് കെ സുധാകരൻ. എം വി ഗോവിന്ദൻ, ദേശാഭിമാനി പത്രം, കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി പി വിദ്യ എന്നിവർക്കെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. വിദ്യ ആകട്ടെ കണ്ണൂരിൽ ഒരു പ്രസംഗത്തിനിടയിലും ഈ പരാമർശം നടത്തുകയും ചെയ്തു. അതായത് മോൺസൺ മാവുങ്കൽ കേസിൽ വിധി വന്ന ഒരു ആ ഒരു കേസ്, ഈ പീഡനം പോക്സോ കേസിൽ വിധിയും കൂടി വന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ മോൺസൺ മാവുങ്കൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് അവിടെ കെ സുധാകരൻ ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായൊരു ആരോപണമായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. അതും ദേശാഭിമാനി പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഇതിനെതിരെയാണ് കെ സുധാകരൻ തനിക്കെതിരെ മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ ഗുരുതരമാണ്, താൻ അറിയാത്തൊരു കാര്യമാണ്. ഇതിനെയാണ് താൻ ഈ ഒരു വലിയ ഒരു ഗുരുതരമായ ഒരു കേസിൽ തന്നെ തന്റെ പേര് കൂടി വലിച്ചിഴയ്ക്കപ്പെട്ടത് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. എന്തായാലും ഈ കേസിൽ ഇന്ന് കെ സുധാകരൻ മൊഴി നൽകാനായി സിജെഎം കോടതിയിൽ എത്തുകയാണ്. രാവിലെ തന്നെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദനെതിരെയും ദേശാഭിമാനി പത്രത്തിനെതിരെയും പി പി വിദ്യക്കെതിരെയും ഉള്ള കേസിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് കെ സുധാകരൻ. തനിക്കെതിരെ തന്റെ പേര് അപകീർത്തിപ്പെടുത്തിയ ഇവർക്കെതിരെ ഗുരുതരമായ നടപടി സ്വീകരിക്കണമെന്ന അപേക്ഷയാണ് കോടതിയിൽ കെ സുധാകരൻ നൽകിയിരിക്കുന്നത്. അതായത് തനിക്കതിൽ യാതൊരു പങ്കുമില്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു ഒരു സമയത്ത് മാധ്യമ പ്രവർത്തകരുടെ മനസ്സാവാച താൻ അറിയാത്തൊരു കാര്യത്തിലാണ് തനിക്ക് തന്നെ അപകീർത്തിപ്പെടുത്താൻ, കൃത്യമായി അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വം ഉണ്ടായതാണ് എന്ന് കെ സുധാകരൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ ഒരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണോ, കൃത്യമായി എം വി ഗോവിന്ദനെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായും. കാരണം ഇത്തരമൊരു ആരോപണം എം വി ഗോവിന്ദൻ ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ അന്വേഷണ സംഘം തന്നെ ഈ ഒരു ആരോപണത്തെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ഇത് കേസ് നടന്നു, വിചാരണയെല്ലാം പൂർത്തിയാക്കി വിധി വന്ന ഒരു കേസിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പരാമർശം നടത്തുന്നത്. മോൺസൺ മാവുങ്കലാകട്ടെ ആ സമയത്ത് തന്നെ ഇത് തള്ളുകയും ചെയ്തു. കെ സുധാകരനെ ഈ കേസുമായി യാതൊരുവിധ ബന്ധവുമില്ല, അദ്ദേഹത്തെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി തന്നെയാണ് തന്റെ വീട്ടിലെത്തിയത്. പക്ഷേ ഈ കേസുമായോ മറ്റു കാര്യങ്ങളുമായിട്ടോ താനുമായിട്ടുള്ള ഒരു രീതിയിലും കെ സുധാകരനെ വലിച്ചെടുക്കരുതെന്ന് മോൺസൺ മാവുങ്കലും പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ അന്വേഷണ സംഘം കൂടി ഇത് പറയുകയും ചെയ്തു. കാരണം ഈ പെൺകുട്ടി ആയിക്കോട്ടെ കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. കെ സുധാകരൻ ഈ വിഷയവുമായി അറിയില്ല, ഈ വിഷയത്തിൽ യാതൊരുവിധ ബന്ധവുമില്ലെന്ന് അന്വേഷണ സംഘം തന്നെ അന്ന് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് എം വി ഗോവിന്ദൻ ദേശാഭിമാനി പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത്. ഇത് തന്നെ കെ സുധാകരൻ ഇത് ആ സമയത്ത് തന്നെ നിഷേധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഹർജി നൽകാനായി കോടതിയിൽ എത്തിയപ്പോൾ തന്നെ തന്നെ പോലെ ഒരാൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കാത്ത കേസിലാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. വിധി വന്ന കേസിലാണ് ആരോപണം ഉന്നയിച്ചത്. മനസ്സാവാച അറിയാത്ത കാര്യമാണ് പ്രചരിപ്പിച്ചത്. ഏത് കാര്യവും ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ് താൻ. ക്രിമിനൽ അപകീർത്തി കേസായതിനാലാണ് താൻ നേരിട്ടെത്തി ഹാജരായത് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. എം വി ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് വലിയൊരു പ്രതിഷേധവുമായി തന്നെ രംഗത്തെത്തിയിരുന്നു. കാരണം ഈ അന്വേഷണ ഈ വിചാരണാ സമയത്തോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മൊഴിയിലോ ഒന്നും കെ സുധാകരന്റെ പേരില്ല. പിന്നെ എങ്ങനെയാണ് ദേശാഭിമാനി പത്രത്തിൽ മാത്രം, അതും ദേശാഭിമാനി പത്രത്തിൽ പറയുന്നത് അന്വേഷണ സംഘം പറഞ്ഞു
കഴിഞ്ഞു എന്ന തരത്തിലായിരുന്നു. പക്ഷേ അന്വേഷണ സംഘം പോലും ഇത് നിഷേധിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് മനഃപൂർവ്വം തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു നീക്കം തന്നെയാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന ഉറച്ചു തന്നെയാണ് കെ സുധാകരൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസുമായി മുന്നോട്ട് പോകാൻ കെ സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നത്. നന്ദി നോമി ദിനേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.